ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഷാസ്. പണ്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ തവണ ആഗ്രഹിച്ചിരുന്ന ഒരു നാല് കിഡ്ലൈൻ ഫീച്ചേഴ്സ് വാട്സപ്പ് നമ്മൾക്ക് വേണ്ടി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഫീച്ചേഴ്സ് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പോലും നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കിഡ്ലൈൻ നാല് ഫീച്ചേഴ്സ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് എപ്പോഴാണ് നമ്മൾക്ക് കിട്ടുക, ഇപ്പോൾ നിലവിൽ ആർക്കൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും ലാഗാകുന്നില്ല, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അതോടൊപ്പം ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പോവാ. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സൈഡിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക, അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ആയിട്ട് വാട്സപ്പ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഫീച്ചർ എഡിറ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഈ ഫീച്ചറാണ്. ഇനി മുതൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ ആ മെസ്സേജിൽ പോലെ കറപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഇത്ര ടൈം പീരീഡിനുള്ളിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ ഹായ് എന്ന് അയച്ചു പോയി, പക്ഷേ പോയത് ഹോയ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ഹായ് എന്ന് പോലും നിങ്ങൾക്ക് തിരുത്തി ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കിഡിലെ ഫീച്ചറാണ് വാട്സപ്പ് നമ്മൾക്ക് മുമ്പിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇത് ബീറ്റ യൂസേഴ്സിന്, അതും സം ബീറ്റ യൂസേഴ്സിന് മാത്രമാണ് അവൈലബിൾ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഇവർ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാ യൂസേഴ്സിൻ്റെ ഇടയിലേക്കും ഈ എഡിറ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഫീച്ചർ വാട്സപ്പ് നമ്മൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. രണ്ടാമതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഗ്രൂപ്പ് മെമ്പേഴ്സിലാണ്. 1024 മെമ്പേഴ്സ് വരെ ഇനി മുതൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഗ്രൂപ്പ്സിന് ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം ഒരൊറ്റ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾക്ക് 1024 മെമ്പേഴ്സിനെ പോലും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. 4-5 ഗ്രൂപ്പ്സ് ഒന്നും നമുക്ക് ഇനി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ഗ്രൂപ്പ്സിൽ തന്നെ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മെയിൻ ഫീച്ചർ തന്നെയാണ്. മൂന്നാമതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ക്യാപ്ഷൻ എന്ന് പറയുന്ന ഫീച്ചറാണ്. ക്യാപ്ഷൻ എന്ന് പറയുമ്പോൾ ഇനി മുതൽ നമുക്ക് ഏത് ഫോട്ടോസോ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സെൻഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ നമുക്ക് അടിയിൽ പോയിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഫയൽ സെലക്ട് ചെയ്യുമ്പോൾ തൊട്ടടിയിലായിട്ട് നമുക്ക് ക്യാപ്ഷൻ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ തന്നെ ഇത് ഇന്ന കല്യാണത്തിനെടുത്ത ഫോട്ടോ ആണ്, അല്ലെ ഇന്ന പ്രോഗ്രാമിന് നമ്മൾ എടുത്ത ഫോട്ടോ ആണ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തുകൊണ്ട് അവരെ നോട്ടിഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇനി മുതൽ പിക്കും കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സൊക്കെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഫാസ്റ്റായിട്ടും അയക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നാലാമതായിട്ട് വാട്സപ്പ് നമ്മൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫീച്ചർ പോളിംഗ് എന്ന് പറയുന്ന ഈ ഫീച്ചറാണ്. നിലവിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇത്തരത്തിൽ പോളിംഗിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി മുതൽ നമുക്ക് സ്റ്റാറ്റസിൽ പോലും നമ്മുടെ വാട്സപ്പിൽ പോളിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾക്കൊരു പിക്കോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വെച്ചതിന് ശേഷം എ ആണ് ബി ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പിക്കുകൾ വെച്ചതിന് ശേഷം ഏത് പിക്കാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് എന്നുള്ള പോളിംഗും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇത് ഏറ്റവും നല്ലൊരു ഫീച്ചറാണ്. നമ്മൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പിക്ക് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വാട്സപ്പിൽ എല്ലാവരോട് ചോദിക്കാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള പോളിംഗിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കിഡിലെ നാല് ഫീച്ചേഴ്സാണ് വാട്സപ്പ് നമ്മുടെ മുമ്പിലേക്ക് പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മെയിൻ ടിപ്സിനും ടെക് ടിപ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾക്ക് വീണ്ടും ഒരു കിഡിലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.